ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇൻ റീപ്രഡക്ഷൻ പ്രീ നേറ്റൽ ഡയഗ്നോസിസ് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിന് പ്രോപ്പറായിട്ട് ഡെവലപ്മെൻ്റ് ഉണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഡെവലപ്പിംഗ് ഫീറ്റസിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സിനെയാണ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത് ഈ സെഷനിൽ പ്രീ നേറ്റൽ ഡയഗ്നോസിസ് എന്താണ് ആ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പ്രീനേറ്റൽ ഡയഗ്നോസിസ് ടെക്നീക്സ് ഏതൊക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ടെക്നിക്കാണ് ആംനിയോ സെൻറ്റസിസ് ആ പേര് പറയുന്ന പോലെ തന്നെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു ആ ആംനിയോട്ടിക് ഫ്ലൂയിഡിനെ അനലൈസ് ചെയ്യുന്നു ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഫീറ്റൽ സെൽസ് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഫീറ്റൽ സെൽസിനെ അനലൈസ് ചെയ്ത് അതായത് ക്യാരിയോ പോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയിട്ട് അതിനകത്തുള്ള ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ജെനറ്റിക് ഡിസോർഡേഴ്സിൻ്റെ ആ ഓൺസെറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു അം്നിയോസെൻറ്റസിസ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഈസ് സാമ്പിൾഡ് യൂസിങ് എ ഹോളോ നീഡിൽ ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്രസ് ടു സ്ക്രീൻ ഫോർ അബ്നോർമാലിറ്റീസ് ഇൻ ദ ഡെവലപ്പിംഗ് ഫീറ്റസ് അപ്പോൾ യൂട്രസിലേക്ക് ഒരു ഹോളോ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് വിൽ കണ്ടെയിൻ ദ സെൽസ് ഓഫ് ദ ഡെവലപ്പിംഗ് ഫീറ്റേഴ്സ് ആ പ്രൊസീജിയറിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണുന്നത് യൂട്രസിലേക്ക് ഒരു തിൻ നീഡിൽ ഹോളോ നീഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു അപ്പോൾ അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രോസസ്സ് പ്രോപ്പറായിട്ടാണോ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അൾട്രാസൗണ്ട് ഗൈഡൻസ് ഉപയോഗിക്കുന്നു അൾട്രാസൗണ്ട് സ്കാനിൻ്റെ ഗൈഡൻസ് വെച്ചുകൊണ്ട് യൂട്രസിലേക്ക് ഹോളോ നീഡിൽ ഇൻസേർട്ട് ചെയ്ത് അവിടെ നിന്ന് ഫീറ്റസിൻ്റെ സെൽസ് കളക്ട് ചെയ്യുന്നു ആംനിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്യുന്നു അപ്പോൾ ഇതിന്റെ സ്റ്റെപ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എ സാമ്പിൾ ഓഫ് ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഇസ് കളക്റ്റഡ് യൂസിങ് എ നീഡിൽ ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്രസ് ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ് കണ്ടെയ്ൻസ് ഫീറ്റൽ സെൽസ് ആൻഡ് കെമിക്കൽസ് സച്ചാസ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഓർ എ എഫ് പി അപ്പോൾ ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് ഫീറ്റൽ സെൽസും ഉണ്ടാവും അതുപോലെ തന്നെ ചില കെമിക്കൽ സബ്സ്റ്റൻസും ഉണ്ടായിരിക്കും എ എഫ് പി പോലെ ഇതുപോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസിനെ അനലൈസ് ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിന് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും കെമിക്കൽ ടെസ്റ്റ് ആൻഡ് ക്യാരിയോ ടൈപ്പിംഗ് ഈസ് സ്റ്റാൻഡ് ഫോർ ഡിറ്റക്ടി അബ്നോർമാലിറ്റീസ് ഇപ്പോൾ കെമിക്കൽസിനെ ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള കെമിക്കൽ ടെസ്റ്റ് ഉണ്ട് പിന്നെ സെൽസിൻ്റെ ക്യാരിയോ ടൈപ്പിങ് നടത്തി ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഒക്കെ

ഇവിടെ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡൗൺ സിൻഡ്രം എന്ന് പറയുന്ന കണ്ടീഷനാണ് ട്രൈസോമി ട്വൻ്റി വൺ ആണ് ഡൗൺ സിൻഡ്രം അതായത് ഇരുപത്തി ഒന്നാമത്തെ ക്രോമസോം കോംപ്ലിമെൻറ്റിൽ അവിടെ ആ പൊസിഷനിൽ മൂന്ന് കോംപ്ലിമെൻറ്റ് വരുന്ന കണ്ടീഷനെയാണ് ട്രൈസോമി ട്വൻ്റി വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡൗൺ സിൻഡ്രം ഉള്ള ഇൻഡിവിജ്വലിൻ്റെ ക്രോമസോം ക്യാരിയോ ടൈപ്പാണ് നിങ്ങളിവിടെ കാണുന്നത് അവിടുത്തെ ട്വൻറ്റി വൺ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഡിപ്ലോയിഡ് സ്റ്റേറ്റിൽ ഒരു അബ്നോർമാലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ടു എൻ പ്ലസ് വൺ കണ്ടീഷൻ ഇവിടെ ഉണ്ട് അതായത് ഇരുപത്തി ഒന്നാമത്തെ ആ പർട്ടിക്കുലർ പൊസിഷനിൽ മൂന്ന് കോംപ്ലിമെൻ്റ് ഉണ്ട് ഇതിനെയാണ് ട്രൈസോമി ട്വൻ്റി വൺ എന്ന് പറയുന്നത് ഇത് അനൂപ്ലോയിഡിക്ക് ഒരു എക്സാമ്പിളാണ് ഇങ്ങനെയുള്ള ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ക്രോമസോം നമ്പർ എന്ന് പറയുന്നത് ടു എൻ പ്ലസ് വൺ ആയിരിക്കും അതായത് ഫോർട്ടി സെവൻ ഇൻസ്റ്റെഡ് ഓഫ് ഫോർട്ടി സിക്സ് ആയിട്ടുള്ള ടു എൻ നമ്പർ എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് അതിനേക്കാളും ഒരെണ്ണം കൂടുതൽ ആയിരിക്കും ഇരുപത്തി ഒന്നാമത്തെ പൊസിഷനിൽ ഒരു കോംപ്ലിമെൻറ്റ് കൂടുതലായതുകൊണ്ട് ടോട്ടൽ ഫോർട്ടി സെവൻ ക്രോമസോംസ് ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഏറ്റവും വലിയ ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത് റിട്ടാർഡേഷൻ ആണ് അപ്പോൾ ഈ അസുഖത്തിൻ്റെ മേജർ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് മെൻറ്റൽ ഇമ്പയർമെൻ്റ് ആണ് പിന്നെ അതുകൂടാതെ തന്നെ വിസിബിളായിട്ടുള്ള പലതരത്തിലുള്ള സിംറ്റംസും ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള നോസ് ദെൻ സ്ലാൻഡിങ് ഫേസ് സ്ലാൻഡിങ് ഐസ് ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതകളാണ് അപ്പോൾ ഇതുപോലുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് കളക്ട് ചെയ്ത ഫീറ്റൽ സെൽസിന്റെ കാരിയോ നടത്തി കണ്ടുപിടിക്കാൻ പറ്റും അടുത്ത അഡ്വാൻറ്റേജ് ആണ് ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സ് ലൈക്ക് സ്പൈന ബൈഫിഡ ക്യാൻ ബി ഓൾസോ ഡിറ്റക്റ്റഡ് ഒരു ഓപ്പൺ ഡിഫക്റ്റ് ആണ് സ്പൈന ബൈഫിഡ എന്ന് പറയുന്നത് അതായത് ഇവിടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ആയിരിക്കും സ്പൈനൽ കോഡിന് സ്കെലിറ്റൽ പ്രൊട്ടക്ഷൻ ഉണ്ടാവത്തില്ല ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ കുട്ടിയുടെ ആ ബാക്ക് ബാക്ക്റീജിയണിൽ നട്ടിൽ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് സ്പൈനൽ കോഡ് എക്സ്പോസ്ഡ് ആവും ഇങ്ങനെയുള്ള ഡിഫക്റ്റുള്ള ഇൻഡിവിജ്വൽസ് അവരുടെ സൈക്കോ മോട്ടർ സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും മിക്കവാറും അവർക്ക് നടക്കാനൊന്നും കഴിയത്തില്ല സർവൈവ് ചെയ്യും പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് അവരുടെ മോട്ടോർ സ്കിൽസ് കൈനറ്റിക് സ്കിൽസ് എന്ന് പറയുന്നത് വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഓപ്പൺ ഡിഫക്റ്റ് എർലി സ്റ്റേജസിൽ ആംനിയോസെൻറ്റസിസ് എന്ന് പറയുന്ന ടെക്നീക് ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും സോ ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സ് ലൈക്ക് സ്പൈന ബൈഫിഡ ക്യാൻ ഓൾസോ ബി ഡിറ്റക്റ്റഡ് യൂസിങ് ആംനിയോ സെൻറ്റസിസ് ഇനി അടുത്ത ടെക്നീക്കാണ് കോറിയോണിക് വില്ലൈ സാമ്പിളിംഗ് എ സാമ്പിൾ ഓഫ് സെൽസ് കോൾഡ് കോറിയോണിക് വില്ലൈ ഈസ് ടേക്കൺ ഫ്രം ദ പ്ലാസ്ൻഡ വെയർ ഇറ്റ് അറ്റാച്ച് ടു ദ

എക്സ്ട്രാ എംബ്രിയോണിക് സാക്കായിട്ടുള്ള കോറിയോണിൻ്റെ സർഫസിലുള്ള പ്രൊജക്ഷൻസിനെയാണ് കോറിയോണിക് വില്ലേ എന്ന് പറയുന്നത് ഈ കോറിയോണിക് വില്ലയും മറ്റേണൽ യൂട്രൈൻ എൻഡോമെട്രിയയും തമ്മിലാണ് ക്ലോസ് ആയിട്ടുള്ള അസോസിയേഷൻ പ്ലാസൻ്റെയിൽ ഉണ്ടാവുന്നത് അങ്ങനെയാണ് ഇംപ്ലാന്റേഷൻ സാധ്യമാവുന്നത് അപ്പോൾ ഈ കോറിയോണിക് വില്ലേ സെൽസ് കളക്ട് ചെയ്യുന്നു എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യുന്നു എ സ്മോൾ സാമ്പിൾ ഓഫ് സെൽസ് കോൾഡ് കോറിയോണിക് വില്ലേ

കൊറിയോണിക് വില്ലായി സാമ്പിളിംഗ് ചെയ്യുന്നത് കൊണ്ട് പലതരത്തിലുള്ള ക്രോമസോമൽ പ്രോബ്ലംസും ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞത് ഡൗൺ സിൻഡ്രോം ട്രൈസോമി ട്വൻറ്റി വൺ അനുയൂപ്ലോയിഡി കണ്ടീഷൻ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഈ സെൽസിനെ എടുത്തിട്ട് കാരിയോ ടൈപ്പിംഗ് ചെയ്താൽ മതി ട്വൻറ്റി ഫസ്റ്റ് ക്രോമസോമിൽ ട്രൈസോമി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും പിന്നെ വേറെ തരത്തിലുള്ള ജനറ്റിക് ഡിസീസസ് ആയിട്ടുള്ള സിസ്റ്റിക് ഫൈബ്രോസിസ് പിന്നെ ടേഷാക്സ് ഡിസീസ് ടേഷാക്സ് ഡിസീസ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിൻ്റെ ബ്രെയിൻ സെൽസ് അതുപോലെ തന്നെ സ്പൈനൽ സെൽസ് ഒക്കെ അഫക്റ്റഡ് ആകുന്ന ഒരു നെർവ് സെൽ അബ്നോർമാലിറ്റിയാണ് ടേഷാക്ക് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ നോർമലായിട്ടുള്ള ബ്ലഡ് സെൽസിൻ്റെ ആർക്കിടെക്ചറിന് വ്യത്യാസമുണ്ടാകുന്ന അവസ്ഥയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് അത് ഹൈപ്പോക്സിയയ്ക്ക് കാരണമാകും ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഓഫ് ദി ബ്ലഡ് ബ്ലഡ് സെൽസ് അത് അഫക്റ്റഡ് ആകുന്ന ഒരു കണ്ടീഷനാണ് സ്കിൽ സെൽ അനീമിയ എന്ന് പറയുന്നത് ഇപ്പൊ കോറിയോണിക് വില്ല വില്ലേജ് സാമ്പിളിംഗ് വില്ലേജ് സാമ്പിളിംഗ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം എ കത്തീറ്റർ ഈസ് ഇൻസേർട്ടഡ് ത്രൂ വജൈന ഇൻ ടു യൂട്രസ് ടു സാമ്പിൾ വില്ലേ ഓഫ് ദ ഇവിടെ ചെയ്യുന്നത് ഒരു കത്തീറ്ററ് വജൈന വഴി യൂട്രസിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു എന്നിട്ട് ആ ഫീറ്റസിൽ നിന്ന് ഈ ബില്ലൈ കളക്ട് ചെയ്യുന്നു അപ്പം ഇതെല്ലാം ഒരു അൾട്രാസൗണ്ട് സ്കാൻഡ് ഗൈഡൻസ് കൊണ്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഇതിനെ ക്യാരി ഓട്ട് ചെയ്യുന്നു പലതരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നു എന്നിട്ട് അപ്നോർമാലിറ്റി ഡിറ്റക്റ്റ് ചെയ്യുന്നു ഇനി അടുത്താണ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഓർ എ എഫ് പി ടെസ്റ്റ് ഇപ്പം ഇതൊരു കെമിക്കൽ ടെസ്റ്റാണ് അൺബോർ ബേബീസ് നോർമലി മേക്ക് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ എ എഫ് പി ആൻഡ് ഇറ്റ് ഷോസ് അപ്പ് ഇൻ ദെയർ മദേഴ്സ് ബ്ലഡ് ഈ എ എഫ് പി എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആ ഫീറ്റസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിന്തസൈസ് ചെയ്യും അപ്പോൾ ഇത് മദറിൻ്റെ ബ്ലഡിൽ അക്കോമലേറ്റ് ചെയ്യും അതിന്റെ ലെവൽ എന്ന് പറയുന്നത് ഈ ഫീറ്റൽ ഡെവലപ്മെന്റിന്റെ ഡിഫറെൻ്റ് സ്റ്റേജസിൽ വ്യത്യസ്തമായിട്ടായിരിക്കും ഇരിക്കുന്നത് ചെക്കിംഗ് ദ ലെവൽ ഓഫ് എ എഫ് പി ക്യാൻ ഷോ ഇഫ് ബേബി മേ ഹാവ് പ്രോബ്ലംസ് വിത്ത് ദ ന്യൂറൽ ട്യൂബ് വിച്ച് വിൽ ബിക്കം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അപ്പോൾ ഈ എ എഫ് പിയുടെ ലെവൽ എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സിന്റെ ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ആണ് ഇപ്പം നോർമൽ ആയിട്ടുള്ള എ എഫ് പി ലെവൽസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സ് ഒന്നും ഇല്ല അതായത് ബ്രെയിനും സ്പൈനൽ കോഡും ഒക്കെ പ്രോപ്പറായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത് എന്നതായിരിക്കും അബ്നോർമൽ ആയിട്ടുള്ള എ എഫ് പി ലെവൽസ് ആണെങ്കിൽ ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത അത് ഇൻഡിക്കേറ്റ് ചെയ്യും അപ്പോൾ ന്യൂറൽ ട്യൂബ് ഡിസോർഡേഴ്സിനെയാണ് എ എഫ് പി എന്ന് പറയുന്ന ആൽഫ പ്രോട്ടീൻ എന്ന് പറയുന്ന കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ലെവല് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ടെസ്റ്റ് വിത്ത് ഹൈ എഫ് പി സജെസ്റ്റ് എ ബർത്ത് ഡിഫെക്ട് ലൈക്ക് സ്പൈന ബൈഫിഡ് സ്പൈന ബൈഫിഡ പോലെയുള്ള ഓപ്പൺ ഡിഫെക്റ്റ് എഫ് പി ലെവൽസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും എഫ് പി ലെവൽസ് വളരെ കൂടുതലാണെങ്കിൽ അത് സ്പൈന ബൈഫിഡ പോലെയുള്ള ന്യൂറോ ട്യൂബ് ഡിസോർഡേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം അത് ഏർലി സ്റ്റേജിൽ തന്നെ ഡയഗ്നോസ് ചെയ്യുന്നത് വളരെയധികം സഹായകരമായിരിക്കും ഇനി അടുത്തതാണ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ടെസ്റ്റ് എച്ച് സി ജി ടെസ്റ്റ് ദ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ടെസ്റ്റ് ഈസ് ഡൺ ടു ചെക്ക് ഫോർ ഹോർമോൺ എസ് സി ജി ഇൻ ബ്ലഡ് ഓർ യൂറിൻ ഇപ്പം മറ്റേണൽ ബ്ലഡ് അല്ലെങ്കിൽ യൂറിനകത്ത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രമാത്രമുണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഹ്യൂമൻ കോറിയോണിക് കൊണാഡോട്രോപ്പിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് ക്വാളിറ്റേറ്റീവ് ആണ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആണ് ചില ടെസ്റ്റ് ക്വാളിറ്റേറ്റീവ് ആയിരിക്കും അതായത് എച്ച് സി ജി ഈ ബ്ലഡ് അല്ലെങ്കിൽ യൂറിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത് ഇനി ചിലത് ക്വാണ്ടിറ്റേറ്റീവാണ് ദാറ്റ് മീൻസ് ദാറ്റ് ടെസ്റ്റ് ആക്ച്വലി ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ഓഫ് എച്ച് സി ജി പ്രസൻ്റ് ഇൻ ദ ബ്ലഡ് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യും എച്ച് സി ജി ഈസ് ആക്ച്വലി മെയ്ഡ് ബൈ ദ പ്ലാസിൻഡ ഡ്യൂറിങ് പ്രഗ്നൻസി പ്രഗ്നൻസിയുടെ സമയത്ത് ഈ എച്ച് സി ജിയെ പ്ലാസ്ൻഡയാണ് സിന്തസൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത് ദ ടെസ്റ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ചെക്ക് ഇഫ് എ വുമൺ ഈസ് പ്രഗ്നൻ്റ് ഓർ നോട്ട് അതായത് പ്രഗ്നൻസി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർലി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റായിട്ടാണ് എച്ച് സി ജി ടെസ്റ്റ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ്ഡ് ആസ് എ പാർട്ട് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റ് ഫോർ ബർത്ത് ഡിഫക്റ്റ്സ് അതായത് ബർത്ത് ഡിഫക്റ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയും ഈ എച്ച് സി ജി ടെസ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എച്ച് സി ജി ടൈ ടെസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് വരുന്നത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് അപ്പം നേരത്തെ തന്നെ പറഞ്ഞു ഇത് രണ്ട് കേസുകളിലാണ് ഉപയോഗിക്കുന്നത് ഒന്ന് വുമൺ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അത് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ് ദെൻ ബർത്ത് ഡിഫക്ട്സ് ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് എല്ലാം ക്വാണ്ടിറ്റേറ്റീവ് ആണ് അത് എച്ച് സി ജിയുടെ എമൗണ്ട് ആണ് ടെസ്റ്റ് ചെയ്യുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ പ്രഗ്നൻസി കിറ്റുകളിൽ യൂറിൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രഗ്നൻസി കിറ്റുകളിൽ ഈ എച്ച് സി ജി ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത് അതൊരു ക്രൊമാറ്റോഗ്രാഫിക് ഇമ്മ്യൂണോ അസേ ടെസ്റ്റാണ് പ്രഗ്നൻസി കാർഡ്സ് എന്ന് പറയുന്ന ഡിവൈസുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് ചെയ്യുന്നത് ഏർലി സ്റ്റേജസിൽ ഇൻസെപ്ഷൻ കഴിഞ്ഞിട്ടുള്ള ഈ സ്റ്റേജുകളിലൊക്കെ എച്ച് സി ജിയുടെ ലെവല് റൈസ് ചെയ്യാൻ തുടങ്ങും അത് യൂറിനകത്ത് ഉണ്ടായിരിക്കും എച്ച് സി ജിയുടെ ലെവല് മറ്റേ യൂറിനകത്ത് സ്പൈക്ക് ചെയ്യും പിന്നീട് ബാക്കിയുള്ള സ്റ്റേജുകളിലെല്ലാം എസ് സി ലെവൽ എന്ന് പറയുന്നത് യൂറിനകത്ത് വളരെയധികം കൂടുതലാണ് അപ്പോൾ യൂറിനകത്ത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ ഡിവൈസ് അല്ലെങ്കിൽ പ്രഗ്നൻസി കിറ്റുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പ്രഗ്നൻസി കിറ്റുകളുടെ ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അപ്പോൾ സാമ്പിൾ യൂറിൻ എടുക്കുന്നു യൂറിൻ എടുത്തിട്ട് ഇതിനകത്ത് യൂറിൻ ഡ്രോപ്സ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾ വെൽസ് ഉണ്ടായിരിക്കും അവിടേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതൊരു ക്രോമാറ്റോഗ്രാഫിക് ഇമ്മ്യൂണോ അസയാണ് അതായത് ഈ പർട്ടിക്കുലർ ഡിവൈസിനകത്ത് ഒരു പേപ്പർ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ മോണോക്ലോണൽ പോളിക്ലോണൽ ആൻറ്റിബോഡീസ് എച്ച് സി ജിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ആൻറ്റി എച്ച് സി ജി ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് യൂറിൻ സാമ്പിൾസ് ആഡ് ചെയ്യുമ്പോഴേക്കിന് യൂറിനകത്ത് എച്ച് സി ജി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കളർ ഇൻഡിക്കേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ബാൻസ് ആണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ രണ്ട് ബാൻഡും വിസിബിളായിട്ട് വരും അതായത് സി ടി എന്ന് എഴുതിയിരിക്കുന്ന രണ്ട് ബാൻസും പർപ്പിൾ കളറിൽ വിസിബിളായിട്ട് വരും അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിൻ്റെ പ്രഗ്നൻസി കിറ്റിൻ്റെ എങ്ങനെയാണ് റിസൾട്ട് റീഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവില് ഈ യൂറിൻ ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ടൈമൊക്കെ വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ ഒബ്സർവേഷൻ നോക്കുമ്പോഴേക്കിന് ഈ സി ടി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന രണ്ട് പോർഷൻസിലും ലൈൻസ് വരികയാണെങ്കിൽ കളേഡ് ആയിട്ടുള്ള ലൈൻസ് വരികയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ദാറ്റ് മീൻസ് ദ വുമൺ ഈസ് പ്രഗ്നൻറ്റ് ഇനി സീക്കകത്ത് മാത്രമാണ് വരുന്നതെങ്കിൽ കൺട്രോളിനകത്ത് മാത്രമാണ് വരുന്നത് ടെസ്റ്റിനകത്ത് വരുന്നില്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് ദ വുമൺ ഈസ് നോട്ട് പ്രഗ്നൻറ്റ് ഇനി ഇത് രണ്ടിനകത്തും ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല ലൈൻസ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രോ ടെസ്റ്റ് പ്രോപ്പറായിട്ടല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കുറച്ച് ആയിട്ട് പറഞ്ഞത് ഇനി അടുത്താണ് അൾട്രാസൗണ്ട് സ്കാൻസ് വളരെ റെഗുലറായിട്ട് ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് നോർമാലിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രീനേറ്റവ് ഡയഗ്നോസ്റ്റിക് ടെക്നീക്കാണ് അൾട്രാസൗണ്ട് സ്കാൻസ് അൾട്രാസൗണ്ട് സ്കാൻസ് യൂസ് സൗണ്ട് വേസ് ടു ക്രിയേറ്റ് എ പിക്ചർ ഓഫ് ദ ബേബി ഇൻ ദൂം ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിൻ്റെ ഒരു ഇമേജ് അൾട്രാസൗണ്ട്സ് ഉപയോഗിച്ചിട്ട് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു സ്ക്രീനകത്ത് പിക്ചർ ഡിസ്പ്ലേ ഡിസ്പ്ലേ ചെയ്യും ദിസ് പെർട്ടിക്കുലർ പ്രൊസീജിയർ ഈസ് പെർഫോംഡ് ബൈ എ ട്രെയിൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ദാറ്റ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഈസ് കോൾഡ് സോണോഗ്രാഫർ ദി സ്കാൻസ് ആർ പെയിൻലെസ് ആൻഡ് ദർ ആർ നോ റിസ്ക് ടു മദർ ഓർ ബേബി അപ്പോൾ ഇതൊരു പെൻട്രേറ്റിംഗ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒന്നും അല്ല അതായത് ഇവിടെ നീഡിൽസോ ആ കത്തീഡ്രോ ഒന്നും ഇൻസേർട്ട് ചെയ്യുന്ന ഇല്ല അപ്പം ഇതാണ് ആ ടെക്നീക്ക് ഇപ്പോൾ ആ ഡിവൈസ് നേരത്തെ പറഞ്ഞ പോലെ അബ്ഡോമിനൽ റീജ്യണിൽ വെച്ചിട്ട് അതിൻ്റെ അൾട്രാസൗണ്ട്സ് ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ പിക്ചർ ഫീറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റേഴ്സിൻ്റെ പിക്ചർ സ്ക്രീനിൽ ഡിസ്പ്ലേഡ് ആകുന്നു മൂന്ന് തരത്തിലുള്ള അൾട്രാസൗണ്ട് സ്കാൻസ് ആണ് ഉള്ളത് ഡേറ്റിംഗ് സ്കാൻ ക്യാൻ ബി യൂസ് ടു കൺഫേം ദ ഡ്യൂ ഡേറ്റ് എപ്പോഴാണ് പ്രഗ്നൻസി കംപ്ലീറ്റഡ് ആകുന്നത് അതായത് ഡെലിവറി എന്നാണ് പർച്ചുറീഷൻ നടക്കാനുള്ള ഡ്യൂ ഡേറ്റ് എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനാണ് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്നത് ഇനി അടുത്താണ് ന്യൂച്ചൽ ട്രാൻസ്ലൂസൻസി സ്കാൻ ഡിറ്റർമൈൻസ് ദ റിസ്ക് ഓഫ് ഹാവിങ് എ ക്രമസോമൽ അബ്നോർമാലിറ്റി എന്തെങ്കിലും ക്രൊമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കാനാണ് ന്യൂച്ചൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്ന് പറയുന്നത് അത് ടെൻ ടു തേർട്ടീൻ വീക്സിലാണ് ചെയ്യുന്നത് ദെൻ മോർഫോളജി സ്കാൻ ഈസ് എ ഡീറ്റെയിൽഡ് അൾട്രാസൗണ്ട് സ്കാൻ ദാറ്റ് ഒബ്സേർവ്സ് ദ പൊസിഷൻ ഓഫ് ദ പ്ലാസൻറ്റ ദ അമ്പലിക്കൽ കോഡ് ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആൻഡ് യൂട്രസ് ആൻഡ് സെർവിക്സ് അപ്പോൾ പ്ലാസ്മൻ്റയുടെ പൊസിഷൻ അമ്പലിക്കോഡിൻ്റെ പൊസിഷൻ അംനിയോഡിക് ഫ്ലൂയിഡിൻ്റെ പൊസിഷൻ യൂട്രസിൻ്റെ പൊസിഷൻ സെർവിക്കിൻ്റെ പൊസിഷൻ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ട് ആഴ്ച ആ ഡ്യൂറേഷനിൽ ചെയ്യുന്ന ഒരു സ്കാനാണ് മോർഫോളജി സ്കാൻ എന്ന് പറയുന്നത് സംടൈംസ് അൾട്രാസൗണ്ട്സ് ആർ പെർഫോംഡ് മോർ ഓഫൺ ഡ്യൂറിങ് പ്രഗ്നൻസി ഇത് എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്വിൻസ് ട്രിപ്ലെറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ അതുപോലെ തന്നെ ഹാവിങ് എ കോംപ്ലിക്കേഷൻ ഇൻ പ്രഗ്നൻസി ഇപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്പെഷ്യൽ സിറ്റുവേഷൻസിലൊക്കെ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസിയിൽ ഈ അൾട്രാസൗണ്ട് സ്കാൻസ് പെർഫോം ചെയ്യും ഇപ്പം ഇവിടെ നിങ്ങൾ കാണുന്നത് ട്വിൻസിൻ്റെ ഒരു അൾട്രാസൗണ്ട് പിക്ചറാണ് ഇനി അടുത്ത ടെക്നിക്കാണ് ഫീറ്റോസ്കോപ്പി എന്ന് പറയുന്നത് ഫീറ്റോസ്കോപ്പി ഈസ് ആൻ എൻഡോസ്കോപ്പിക്സ് പ്രൊസീജിയർ ഡ്യൂറിങ് പ്രഗ്നൻസി ടു അലോ സർജിക്കൽ ആക്സസ് ടു ദ ഫീറ്റസ്

അബ്ഡോമിനൽ റീജ്യനിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് ഒരു എൻഡോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്യുന്നു അങ്ങനെ അംനിയോട്ടിക്യാവിറ്റി ആക്സസ് ചെയ്യുന്നു ഫീറ്റോസ്കോപ്പി അലോസ് ഫോർ മെഡിക്കൽ ഇൻ്റർവെൻഷൻ സച്ചസ് ബയോപ്സി ഓർ ലേസർ ഒക്ലൂഷൻ ഓഫ് അബ്നോമൽ ബ്ലഡ് വെസൽസ് ഓർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പൈന ബൈഫിഡ അപ്പോൾ ഇത് ഒരു ടിഷ്യൂ സാമ്പിൾ ഫീറ്റസിൻ്റെ എടുക്കണമെങ്കിൽ ഈ ഫീറ്റോസ്കോപ്പി എന്ന് പറയുന്ന പ്രൊസീജിയറ് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഫീറ്റോസ്കോപ്പിയുടെ നോർമൽ പ്രൊസീജിയർ ആണ് നിങ്ങളിവിടെ കാണുന്നത് ഒരു അൾട്രാസൗണ്ട് ഗൈഡൻസിൽ ആ സ്കാൻ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ എൻഡോസ്കോപ്പ് അകത്തേക്ക് കടത്തി വിടുന്നു ഒരു ചെറിയ ഇൻസിഷൻ ഉണ്ടാക്കി അകത്തേക്ക് എൻഡോസ്കോപ്പ് കടത്തി വിടുന്നു എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു ഇപ്പം ഇവിടെ ലേസർ എക്ലീഷൻ ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇതൊരു മോണോ കോറിക് ഡൈആംനിയോട്ടിക് ട്വിൻസിൻ്റെ കേസാണ് അപ്പോൾ ഈ ട്വിൻസ് അവർക്ക് ഒരു കോറിയോണിക് സാക്കാണുള്ളത് പക്ഷേ രണ്ട് ആംനിയോട്ടിക് സാക്ക് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആംനിയോട്ടിക് സാക്കിലാണ് വളരുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കോമൺ ആയിട്ട് കുറേ ബ്ലഡ് വെസൽസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാളിൽ നിന്ന് കൂടുതൽ ബ്ലഡ് ഫ്ലോ മറ്റൊരാളിലേക്ക് അതായത് ഒരു ഡോണർ ഫീറ്റസിൽ നിന്ന് റെസിപ്പിയൻ ഫീറ്റസിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ സംഭവിക്കുന്നു അപ്പോൾ ഡോണർ എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് റെസിപ്പിയൻ്റിനായിരിക്കും അതായത് പ്രോപ്പർ ന്യൂട്രിയൻസ് ഒക്കെ കൂടുതൽ കിട്ടുന്നത് ഈ റെസിപ്പിയൻ്റെ ആയിരിക്കും അപ്പോൾ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഡോണറിൽ നിന്ന് ബ്ലഡ് ഫ്ലോ കൂടുതൽ റെസിപ്പിയനിലേക്ക് നടക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഇതുപോലുള്ള കണ്ടീഷൻ ടി ടി എസ് എന്ന് പറയുന്ന കണ്ടീഷൻ ട്വിൻ ടു ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം ഇതുപോലുള്ള കണ്ടീഷൻസൊക്കെ ലേസർ ഒക്ലൂഷൻ ടെക്നീക്ക് ഉപയോഗിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അതായത് ബ്ലഡ് വെസൽസ് ഒക്കെ ലേസർ ബീംസൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫീറ്റോസ്കോപ്പി യൂസ് ചെയ്യുന്നു ഒരു ഫീറ്റോസ്കോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതുവഴിയാണ് ഈ പറഞ്ഞ ലേസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നീക്സ്